വനം വകുപ്പിനെതിരെ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. കർഷകരുടെ പ്രധാന ശത്രു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെന്നും അതിജീവനയാത്ര വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ ജീവനയാത്രയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടിയിൽ അതിജീവനയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. കർഷകരുടെ മുഖ്യശത്രു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെന്നും ആദ്യ പോരാട്ടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രസിഡന്റ് ബിജു പറയനിലം നയിക്കുന്ന അതിജീവന യാത്ര തിരുവമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കർഷകരെ സംരക്ഷിക്കാത്ത സർക്കാരുകളെ അധികാരത്തിലെത്തിക്കില്ലെന്ന് തീരുമാനമെടുക്കണമെന്നും ഔദാര്യമല്ല അവകാശമാണ് കർഷകർ ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ അതിജീവനത്തിലുള്ള പോരാട്ടത്തിൽ മുഖ്യശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് വനം വകുപ്പ് തന്നെയാണെന്ന് കൃത്യതയോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കും. വനം കയ്യേറിയെന്ന് ഉദ്യോഗസ്ഥരാണ് നമ്മെ കുറ്റപ്പെടുത്തുക. നമുക്കറിയാം ഇവിടെയുള്ളവർ ആരാണ് വനം കയ്യേറിയതെന്ന്. ഇവിടെ എല്ലാം നമ്മൾ പണം കൊടുത്തു തന്നെയാണ് ഈ സ്ഥലങ്ങളെല്ലാം വാങ്ങുകയും അതിജീവനത്തിനുള്ള ജീവിക്കുവാനുള്ള നമ്മുടെ അവകാശം ഉറപ്പിക്കുകയും ചെയ്തത്. അന്ന് നമുക്ക് ഈ ആനയ്ക്കെതിരെയും കാട്ടുപോത്തിനെതിരെയും കടുവയ്ക്കെതിരെയും പോരാടാൻ നമുക്ക് ശക്തിയുണ്ടായിരുന്നു, ത്രാണിയുണ്ടായിരുന്നു. എന്നാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റം നമ്മുടെ ഈ അതിജീവനത്തിലുള്ള നമുക്ക് ജീവിക്കുവാനുള്ള അവകാശത്തെയാണ് തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ മുഖ്യ ശത്രു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് നമ്മുടെ അനുഭവം തെളിയിക്കുകയാണ്. വയനാട്ടിൽ പ്രജീഷിന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിന്റെ വണ്ടിച്ചെക്ക് നൽകി സർക്കാർ നടപടി അവസാനിപ്പിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളാകുന്ന സ്ഥിതിയാണുള്ളത്. വനംവകുപ്പിന്റെ കാപ്പാട്യം തടയണമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കർഷകർക്കെതിരെ കേസെടുക്കാതിരിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നും താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു. കർഷകരുടെ കടം പൂർണ്ണമായി എഴുതിത്തള്ളണമെന്നും ജീവിക്കാനുള്ള അവകാശം നൽകിയില്ലെങ്കിൽ ജീവൻ നൽകി പോരാടുമെന്നും ബിഷപ്പ് പറഞ്ഞു. കർഷകരുടെ കടം പൂർണ്ണമായിട്ട് എഴുതിത്തള്ളി നമ്മെ രക്ഷിക്കുക. നമുക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും പോരാടുവാനുമുള്ള ഒരു യാത്രയാണ് അതിജീവന യാത്രയാണ് ഈ അവസരത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത്. നമുക്ക് ഒരു കൂട്ടായ്മയോടുകൂടെ അടുത്ത തിരഞ്ഞെടുപ്പ് വരും, പാർലമെന്റ് ഇലക്ഷൻ വരും, പഞ്ചായത്ത് ഇലക്ഷൻ വരും, നിയമസഭാ ഇലക്ഷൻ വരും. കർഷകരെ സഹായിക്കാത്ത ഒരുത്തർക്കും ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് കൃത്യതയോടുകൂടി പറയുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ നേതൃത്വം നൽകുന്ന ഈ സർക്കാർ നമ്മുടെ മുമ്പിൽ കർഷകന്റെ മുമ്പിൽ മുട്ടുകുത്തും. കർഷകരുടെ മുമ്പിൽ മുട്ടുകുത്തിച്ച ചരിത്രം നമുക്കുണ്ട്. അതിജീവന യാത്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ ജീവനയാത്രയാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ അധ്യക്ഷനായി, അഡ്വക്കേറ്റ് ബിജു, രൂപത ജനറൽ സെക്രട്ടറി അനീഷ് വടക്കേൽ, ഫാദർ ഫിലിപ്പ് കവിയിൽ, ഫാദർ മാത്യു തൂമുള്ളിൽ, ഫാദർ തോമസ് നാഗപ്പറമ്പിൽ, ബെന്നി പുളിക്കേക്കര, ഷാജി കണ്ടത്തിൽ, പ്രിൻസ് തിനമ്പറമ്പിൽ, ജോസഫ് പുലക്കുടിയിൽ, ബെന്നി കിഴക്കേപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി.